ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗജ്യ. ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊക്കെ അറിയാം, വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റൗവ് കേട് വരുന്നതും സ്റ്റൗവ് ശരിക്കാൻ കത്താതാകുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമുക്ക് ഇനി എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ എങ്ങനെ നേരാക്കാമെന്ന് നോക്കാം. ഈ സ്റ്റൗ കണ്ട് നിങ്ങൾക്കറിയാൻ പറ്റും, നോബുകളൊക്കെ ഹൈ തന്നെയാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ അടുപ്പുകൾ കത്തുന്നില്ല. അപ്പോൾ ഇതിൽ നടുവിലുള്ള ആ സ്റ്റൗ, ചെറിയ അടുപ്പ് മാത്രമാണ് നന്നായി കത്തുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് അതിൽ മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്, അപ്പുറവും ഇപ്പുറവും ശരിക്കും കത്താതെ നടുവിൽ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളൊന്ന് റിപ്പയർ ചെയ്യാൻ പോവുകയായിരുന്നു. അപ്പോൾ ഏതായാലും അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട്, കുറേ പേർക്ക് ഉപകാരമാകുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളിത് ഫുള്ളായി ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്. ഈ വീഡിയോയിൽ ഞാൻ രണ്ട് തരത്തിലുള്ള കിച്ചൺ ടിപ്സ് പറയുന്നുണ്ട്. ഈ സ്റ്റൗ എങ്ങനെ നേരാക്കാം എന്നുള്ളതിന് രണ്ട് ടിപ്സ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഏതാണ് സൗകര്യം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചതിന് ശേഷം തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ നേരാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കത്തിച്ച് കാണിച്ചു തരാം. ഈ സ്റ്റൗ തീരെ കത്തുന്നില്ല, ഇതാണ് അതിൻ്റെ ഹൈ ആയിട്ടുള്ള ലെവൽ. സ്ലോ ആക്കുമ്പോൾ അങ്ങനെ ഓഫാകാൻ പോകുന്നത് പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തീരെ ഇതിൽ നിന്ന് ചൂടൊന്നും തട്ടിയിരുന്നില്ല. പിന്നെ മിഡിലുള്ളതും ആ അറ്റത്തുള്ളതും, ആ അറ്റത്തുള്ളത് മീഡിയമായിട്ട് കത്തിയിരുന്നു, മിഡിലുള്ളത് മാത്രമാണ് നന്നായി കത്തിയിരുന്നത്. അത് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതൊന്ന് ഞാൻ നേരാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇനി ഇങ്ങനെ സ്റ്റൗ കത്താതാവുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ആളിനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അത് നേരാക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇതിൻ്റെ മേലത്തെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ഈ മേലത്തെ ഈ ബർണർ കൂടെ അഴിക്കാൻ പറ്റും, അതും കൂടെ അഴിക്കണം. അതുപോലെ താഴെ റെഗുലേറ്ററുള്ള ഭാഗം നമ്മളത് അഴിച്ച് റിലീസാക്കി വെക്കണം. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ തിരിക്കാൻ പറ്റുക. അപ്പോൾ നന്നായി റിലീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് തിരിക്കാം. നമുക്കിത് എത്രത്തോളം റിലീസാക്കാൻ പറ്റും അത്രയും റിലീസാക്കണം, കാരണം നമുക്ക് കമഴ്ത്തി വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ താഴെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ആ പേപ്പറിലോട്ട് വീഴാൻ വേണ്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് ഞാൻ ഈ ഗ്ലാസ് കമഴ്ത്തി വെക്കുന്നത്. അപ്പോൾ അത് റെഗുലേറ്റർ ശ്രദ്ധിക്കണം, അതേ മാക്സിമം ലൂസാക്കി വെക്കണം. ഗ്ലാസ് പൊട്ടാതെ സൂക്ഷിക്കണം. ശേഷം നമുക്കിതുപോലെ അതിനെ തിരിച്ച് വെക്കാം. ബർണറൊക്കെ നമ്മൾ ആദ്യം തന്നെ അഴിച്ചു വെക്കണം. ശേഷം അതിൻ്റെ ഉള്ളിൽ നല്ല പൊടികളുണ്ടാവും, അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം. നമുക്കിതിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഈ ഒരു വയറ്. നമുക്ക് വീടുകളിലൊക്കെ വേസ്റ്റായി കിടക്കുന്ന വയറുകളുണ്ടാവും, ആ ഒരു വയറിൻ്റെ ഒരു ചെറിയ പീസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിൻ്റെ മേൽ പോർഷൻ ഇങ്ങനെ ഒരു വയർ സ്ട്രിപ്പർ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് വെട്ടിക്കളഞ്ഞാലും മതി. അപ്പോൾ അതിൽ വന്നിട്ട് നമ്മൾ ഒരു കമ്പി മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റൗവിൻ്റെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്, ആ പോർഷനിലാണ് അടച്ച് പൊടികൾ അടഞ്ഞിട്ടുണ്ടാകുക. ഒരു ചെറിയ ഹോളുള്ളിലുണ്ട്. അപ്പോൾ വീഡിയോയിൽ എനിക്ക് കൃത്യം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് കണ്ടറിയാൻ പറ്റും, ഈ ഗ്യാസ് ഇതിലോട്ട് വരുന്നതിൻ്റെ, ആ ബർണറിലോട്ട് വരുന്നതിൻ്റെ നേരെ ഒരു കുറ്റി പോലെ ഉണ്ടാവും, അതിലൊരു ബോൾട്ട് പോലെ ഉണ്ടാവും, അതിലൊരു ചെറിയൊരു ഹോള് കാണും. ആ ഹോളിൽ പൊടി അടയുമ്പോഴാണ് നമുക്ക് കത്താതാകുക. അപ്പോൾ അതിലോട്ട് ഈ കമ്പി ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടും. അതുപോലെ മൂന്ന് ബർണറിലും ഉണ്ടാവും, ആ മൂന്നെണ്ണത്തിലും നമുക്ക് ഇതുപോലെ കുത്തി ക്ലീൻ ആയി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുവിധം നേരാകും. ഇനി ഇതിൽ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ടിപ്പാണ്, എന്തായാലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. മറ്റേത് നമ്മളൊരു പിന്നു വെച്ച് കുത്തുമ്പോൾ കൃത്യമായിട്ട് കുത്തി ഉള്ളിലേക്ക് പോയിട്ടില്ലെങ്കിൽ, ആ പൊടികൾ പോയിട്ടില്ലെങ്കിൽ നമുക്ക് കത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉപയോഗിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് അത് കത്തും. അപ്പോൾ ഇതുപോലൊരു പമ്പാണ് അതിനാവശ്യം, നമ്മൾ സൈക്കിളിലൊക്കെ കാറ്റടിക്കുന്ന പമ്പ്. ആ പമ്പ് ഈ ഹോളിലുള്ള ഭാഗത്തേക്ക് നമ്മൾ വെച്ചിട്ട് ഒന്ന് പമ്പ് അടിച്ച് കൊടുത്താൽ മതിയാവും. ഇത് നിങ്ങൾക്ക് എന്തായാലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ പിന്നെ വെച്ച് കുത്തുന്നത് എഫക്റ്റ് അല്ലാന്നല്ല, പക്ഷേ അത് നമ്മൾ കുത്തുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുത്തിയെടുക്കണം, അപ്പോഴാണ് ആ പൊടികൾ പോവുള്ളൂ. ഈ എയർ പമ്പ് വെച്ചടിക്കുമ്പോൾ എന്തായാലും ആ കാറ്റിലൂടെ ആ പൊടികൾ പോവും.
അപ്പോൾ ഈ പേപ്പറിൽ ഞാൻ കാണിച്ചുതരാം പൊടികൾ എങ്ങനെ വീണത്. ഇതാ ഇതുപോലെ കറുത്ത പൊടികൾ, ഇതൊക്കെ പോയി അതിൻ്റെ അടിയിൽ അടയുമ്പോഴാണ് നമുക്ക് സ്റ്റൗ കത്താതാകുക. അപ്പോൾ നമ്മൾ പമ്പടിച്ചു കൊടുത്താൽ പെട്ടെന്ന് നമുക്കത് റിലീസായി കിട്ടും. മെയിനായിട്ട് ആ ഹോള് ചെറിയൊരു ഹോളാണ്, ആ ഹോൾ അടയുന്നത് കൊണ്ടാണ് ഈ സ്റ്റൗ കത്താതാകുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ സ്റ്റൗവും നന്നായി കത്തുന്നുണ്ട്. ഈ ഫസ്റ്റ് വരുന്ന ആ റെഡ് ആയി കത്തുന്നത് ആ പൊടികളൊക്കെ പാടെ പുറത്ത് വരുന്നത് കൊണ്ടാണ്. നമ്മൾ പ്രഷർ അടിച്ച് വിട്ടപ്പോൾ ഒക്കെ പാടെ ഇപ്പുറത്തേക്ക് വന്നത് കൊണ്ടാണ് ഇങ്ങനെ കത്തിയത്. കുറച്ച് കഴിയുമ്പോൾ അത് നോർമലായിട്ട് കത്തിക്കോളും. അപ്പോൾ കണ്ടില്ലേ, മൂന്ന് സ്റ്റൗവും നന്നായി കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എയർ പമ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട്. നമുക്ക് മൂന്ന് ഭാഗത്തും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് നമുക്ക് റിലീസാവും. അല്ല, ഫസ്റ്റ് ടിപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ പിന്നെ വെച്ച് നന്നായി തന്നെ കുത്തിക്കൊടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ആ പൊടികൾ റിലീസാകുന്നതുവരെ കുത്തിക്കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.